ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാനും ഉണ്ട്, അമലും ഉണ്ട്. നമ്മളിന്ന് രാവിലെ നമ്മളൊരു കിടുക്കാത്ത ഒരു പ്ലേസ് നോക്കി ഇങ്ങനെ ഇറങ്ങിയത്. അത് കുറേ വ്ളോഗുകൾ നമ്മൾ കണ്ട് ഒരു എന്താ പറയുക, ഒരു അയലൻഡ് നമ്മൾ തപ്പി പിടിച്ച് വന്നതാണ്. അപ്പോൾ നമ്മൾ ആ പേരറിയാത്ത അയലൻഡിലേക്കുള്ള യാത്രയാണ്. ഇവിടുന്ന് ജങ്കാറ് കയറി അക്കരെ പോകണമെന്ന് പറയുന്നത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ജങ്കാറ് ഇവിടുന്ന് അക്കരെ പോയി കഴിഞ്ഞു. ഇനി ഒരു മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വരുമ്പോഴത്തേക്ക് ജങ്കാറ് തിരിച്ചു വരും. അക്കരെ പോകാനുള്ള ആ ഒരു ദ്വീപ് കാണാനുള്ള ഒരു ആകാംക്ഷയിലാണ് ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ നമുക്ക് ആദ്യം പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് വരാം അല്ലേ. ഫുഡ് കഴിക്കാൻ പേടന്തുരത്ത് എന്ന് പറഞ്ഞ സ്ഥലത്ത് വന്ന്. ഇവിടെ ഒരു ചെറിയൊരു സെറ്റപ്പാണെങ്കിലും ഒരു വൈബും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പ്ലേസാണ്. ഇവിടെ നല്ല പൊറോട്ടയും സാമ്പാറും ഒക്കെ ഉണ്ടെന്ന് പറയുന്നത്. അതിൽ പിന്നെ എവിടെയെങ്കിലും തീറ്റ ഉണ്ടെന്ന് പറഞ്ഞാൽ അവൻ ചാടി അങ്ങ് കയറുമല്ലോ. മരമൊക്കെ ഇടിച്ച് പൊളിച്ചോടാ. ഇപ്പോൾ ഒരു പൊളി വൈബും കാര്യങ്ങളുമാണ് ഇവിടെ. ഒരു സൈഡ് നല്ല കായലും. ഇത് ഇടച്ചാൽ കായലാണ്. അപ്പോൾ ഇവിടെയാണ് നല്ല നമുക്കൊരു ഫാമിലിയൊക്കെ വന്നിരുന്ന് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ്, നല്ല തണലും സെറ്റപ്പൊക്കെ ഉണ്ട്. ഈ കട നമ്മുടെ ഈ ഇടച്ചാൽ പാലത്തിൻ്റെ തൊട്ട് അടിഭാഗത്താണ് നമ്മുടെ ഈ ചെറിയൊരു കട. ഓർഡർ ചെയ്തത് നമ്മുടെ നല്ല ചൂട് പൊറോട്ടയും സാമ്പാറും ചായയും സിംഗിൾ ആംപ്ലേറ്റുമാണ്. അപ്പോൾ പ്ലേറ്റ് കൊണ്ടുവന്നതേ ഉള്ളൂ, അതിന് മുമ്പ് അവിടെ കഴിപ്പ് തുടങ്ങി. അപ്പോൾ ഇവിടെ ഇരുന്ന് കഴിക്കൊരു വൈബാണ്. നല്ല അവിടെ ഈ കുടയുടെയൊക്കെ കീഴിൽ ഇരുന്ന് ഒരു സെറ്റാണ്. ഫ്രണ്ടിൽ കായലും അതിൻ്റെ പാലോ മീൻ പിടുത്തമൊക്കെയാണ്. നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ നമ്മൾ കഴിക്കാൻ പോവാണ്. നല്ല പെപ്പർ ഓംപ്ലേറ്റാണ് ഇവിടെ കൊണ്ടുവന്നത്. ജിഞ്ചർ ചായ, ഇഞ്ചിയൊക്കെ ഇട്ട ചായ. ഓംപ്ലേറ്റൊക്കെ പൊളി. കഴിച്ചോടാ, കഴിച്ചോ, നീ ധൈര്യമായിട്ട് കഴിച്ചോടാ, കഴിച്ചോടാ. എന്നാ കഴിക്കാൻ വയ്യേ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ ജങ്കാറ് വന്ന്. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ജങ്കാറി ചാടി കയറി. എങ്ങോട്ടൊന്ന് അറിയാതെ ഒരു ദിശ അറിയാതെ ഒരു പോക്കാണ്. ഇനി നമുക്ക് കാഴ്ചകളൊക്കെ കാണാം അല്ലേ, മനോഹരമായ കാഴ്ചകൾ. അപ്പോൾ നമ്മൾ ജങ്കാറി കയറി അക്കരയോട്ട് പോവാണ്. ഈ ജങ്കാറി കയറുന്നതിന് വണ്ടിയും നമ്മുടെ ടൂ വീലറും രണ്ട് പേർക്കും കൂടെ 20 രൂപയേ ഉള്ളൂ. റേറ്റൊക്കെ വളരെ കുറവാണ്. നമുക്ക് ഈ കായലിനകത്ത് കൂടെ ജങ്കാറി കയറി അപ്പുറത്ത് പോവാം. അടിപൊളി വൈബും കാര്യങ്ങളുമാണ്. നിങ്ങൾക്ക് ഇവിടുത്തെ ഫുള്ള് കാഴ്ചകൾ ഞാൻ കാണിക്കാം. അവിടെയാണ് എൻ്റെ ഫുൾ എൻജിനെല്ലാം ഇരിക്കുന്നത്. ഞാൻ അത് കാണിക്കാം. ഇത് നമ്മുടെ സ്വന്തം കൊല്ലം ജില്ലയാണ്. നമ്മുടെ മൺട്രോ ഐലൻഡിൻ്റെ ഏതാണ്ട് അടുത്തായിട്ട് വരും. അവിടെ നിന്നൊരു 1 കിലോമീറ്റർ ഉള്ളൂ. പെരുമൺ പാലവും അത് ആ ഒരു ലൊക്കാലിറ്റി വരും. നമ്മുടെ ഈ കായലൊക്കെ നമ്മളപ്പോൾ അവിടെ എല്ലാം കവർ ചെയ്തിട്ടാണ് ഈ ഒരു ഐലൻഡ് ഇപ്പോൾ ഉള്ള യാത്രയിൽ ചാടി കയറിയത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് നമ്മൾ നേരത്തെ പോയ പെരുമൺ പാലമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. നമ്മളിപ്പോൾ കായലിൻ്റെ ഏതാണ്ട് നടുക്കെത്തി. ഇത് അഷ്ടമുടി കായലാണോടാ? അഷ്ടമുടി കായൽ നമ്മളിപ്പോൾ പാസ് ചെയ്തുകൊണ്ട് നമ്മുടെ അഷ്ടമുടി കായലാണ്. നമ്മൾ നേരത്തെ പോയ പാലമാണ് അങ്ങ് ലോങ്ങ് കാണുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്ന് അറിയത്തില്ല. കണ്ട അതാണ് പാലം. നമ്മളിപ്പോൾ അഷ്ടമുടി കായലിനുള്ളിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ജങ്കാറിൽ നിന്ന് ഇറങ്ങുന്ന സ്പോട്ടാണ്, അതുകൊണ്ടല്ല അങ്ങ് ലോങ്ങ് കാണുന്നത്. കണ്ട അവിടെയാണ് ബോട്ട് ചട്ടി അല്ലേ അല്ലേ. ആ ഇത് മുട്ടൻ കോമഡി എന്ന് വെച്ചാൽ നമ്മുടെ അമൽ പേടിച്ച് വറത്ത്, വെള്ളം കണ്ടാൽ പേടിക്കുക, പേടിച്ച് വറത്ത് ഇങ്ങനെ ഇരിക്കുകയാണ്. അയ്യോ, പേടിയില്ലാത്തത്. അമലെ പേടിയുണ്ടോടാ? എന്തിനാ? പിന്നെ നിന്റെ കാലിൽ നിന്ന് പറക്കുന്നത് എന്ത്? നിന്റെ കാലിൽ നിന്ന് പറക്കുന്നത് എന്തുടാ? നമ്മള് കണ്ട അവിടെ നിന്നാണ് ഇവിടെ എത്തിയ. ഇത്രയും ലോങ് എത്തി. ഇനി ആണ്ട് അക്കരയിൽ നിന്ന് ഇക്കരയോട്ട് പോകാൻ അവിടെ ആൾക്കാരൊക്കെ. അപ്പൊ നമ്മള് ഇക്കര സ്ഥലം എത്തി. അപ്പം നമ്മള് എവിടുന്നാ വന്നേ? എവിടുന്നാടാ നമ്മള് കേ? ഓ, അവിടെ നിന്നല്ലേ. ലങ്ങുന്നു ഇപ്പൊ വണ്ടി ബോട്ട് ഇവിടെ നിന്നൊരു കറങ്ങും കറങ്ങും അല്ലേ. ജങ്കാറ് ബോട്ടല്ല, ജങ്കാറ്.
നങ്കൂരിടണ്ണ നങ്കൂരം. അതുകൊണ്ട് അതാണ് കപ്പിത്താൻ. അപ്പൊ നമ്മൾ ഇക്കരെ എത്തി. ഗൈസ്, ഇത് ഏത് സ്ഥലമാണെന്ന് നമുക്ക് അറിയത്തില്ല. നമ്മൾ ഒരു ബോർഡ് കണ്ട് നേരെ അങ്ങ് പോവുക. 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഈ ഇവിടെ നിന്ന് 5 കിലോമീറ്ററിന് പോവുകയാണ്. അവിടെ എന്തോ സംഭവം അറിയത്തില്ല. ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആയതുകൊണ്ട് ഉണ്ടെന്ന് തോന്നുന്നു. ഒരു ബോർഡ് കണ്ട് നമ്മൾ ആ ബോർഡ് വെച്ചിട്ട് പോവുക. നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് പോവുക. ഇവിടെ നിന്ന് 5 കിലോമീറ്റർ ഉണ്ടെന്ന് പറയുന്നു. നമ്മൾ പോയി നോക്കാം. കിട്ടിയോടാ? അവൻ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ആ ജങ്കറിൽ കയറി ഏതോ ഒരു കരയിലെത്തി. ഇത് ഏത് ജില്ലയുടെ? കൊല്ലം ജില്ലയതാ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് അതെന്ത് സംഭവം അത് നോക്കട്ടെ. റൂട്ട് മാപ്പ് വേണം. അപ്പോൾ നമ്മൾ റൂട്ട് മാപ്പ് എടുത്ത് ഇതണ്ട കാണിക്കുന്നുണ്ടോ? അത് മിക്കവാറും ഒരു കായലോ കടലോ സൈഡൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് പോയി നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ട് നമ്മളൊരു ദ്വീപിലോട്ടാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഏതാണ്ട് കായലിൻ്റെ നടുക്ക് ചെന്ന് കയറുവാണ്. ഇച്ചിരി റിവേഴ്സ് പിടിയടാ, ഇച്ചിരി കൂടെ പിടി വീടാ ഉണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ? ഇതിപ്പോൾ നമ്മൾ കായലിൻ്റെ നടുക്ക് ചെന്ന് കയറുക. കാരണം ഇതിൻ്റെ ചുറ്റും എല്ലാ 3 സൈഡും വെള്ളമാണ്. നമ്മളിതിൻ്റെ നടുക്ക് ചെന്ന് കയറുവാണ്. ഈ ഒരു ഐലൻഡ് പോലെ കിടക്കുവാണ്. നമുക്കിനി അങ്ങോട്ട് പോകാല്ലേ. റൂട്ട് മാപ്പുണ്ടോ? റൂട്ട് മാപ്പുണ്ടോ? ഇപ്പം നമ്മൾ ചെന്ന് കയറുന്ന കായലിൻ്റെ ഒത്ത നടുക്കായിട്ട് നമ്മളിപ്പോൾ ചെന്ന് കയറും. കാരണം ഒരു ഒരു ഐലൻഡാണ്. കാരണം ഇതിൻ്റെ 3 വശം വെള്ളമാണ്. നമ്മളൊരു മുനമ്പ് പോലൊരു ഭാഗത്തോട്ടാണ് നമ്മൾ ചെന്ന് കയറുന്നത്. അത് നമ്മുടെ റൂട്ട് മാപ്പിൽ കാണിക്കാം. അവിടെ നമുക്ക് കാണിയറാ. വെട്ടം അടിക്കുന്ന വെളിയിന്നല്ലേ. എന്താ ഇത്? ഇത്രയും ഫുള്ള് വെള്ളമാണ്. നമ്മൾ ഈ നടുക്കൂടെയാണ് ഇതാ ഇവിടെ ഈ എഡ്ജിൽ പോകുന്നത്. അപ്പം ഇതൊരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഈ സ്ഥലപ്പേര് എന്തുവാണെന്ന് അറിയത്തില്ല. നമ്മളങ്ങ് പോവുകയാണ്. ഇപ്പോൾ നമ്മളൊരു 5 കിലോമീറ്റർ പിന്നിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു പ്രാക്കുളം എന്ന് പറഞ്ഞൊരു ക്ഷേത്രമുണ്ട്. അതാണ് നമുക്ക് അടയാളം പറഞ്ഞത്. അതുവഴി സ്ട്രേറ്റ് റോഡാണ്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് പോവുകയാണ്. അവിടെ എന്തോ കാഴ്ചയെന്ന് നമ്മുടെ ചെന്നിട്ടറിയാം. കായലിൻ്റെ ഒരു സെറ്റപ്പാണ്. അപ്പോൾ നമ്മൾ ഏകദേശം എത്താറായി. ഇനിയൊരു 200 മീറ്ററും കൂടെ ഉള്ളൂ. നമ്മൾ ഇതിൻ്റെ എഡ്ജ് എത്താറായി. അപ്പോൾ നമ്മൾ ഏതാണ്ട് നമ്മുടെ ഡെസ്റ്റിനേഷൻ ഏതാണ്ട് എത്തി. ഇവിടെ വന്ന് ഈ റോഡ് തീരുവാണെന്ന് തോന്നുന്നു. ഇതുണ്ടായ എനിക്ക് തോന്നുന്നത് കായലും കടലും കൂടെ ചേരുന്ന ഒരു വ്യൂ പോയിൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് വന്ന നമ്മുടെ പുതിയ ഡിയോയ്ക്കാണത്തതാണ്. ഡിയോ ആണ്ട് 115 കിലോമീറ്റർ ആയതേ ഉള്ളൂ. നമ്മുടെ ഇനിയുള്ള ട്രാവലിംഗ് മൊത്തം നമ്മുടെ ഈ ഡിയോയ്ക്കകത്തായിരിക്കും. നമുക്കൊരു ആൾക്കുള്ള ട്രിപ്പ് ഉള്ള പ്ലാൻ, പോകാനുള്ള പ്ലാനും കാര്യങ്ങളൊക്കെയാണ്. വന്നത് ഒരു വെറൈറ്റി പ്ലേസിലാണ് വന്നത്. ഇതൊരു മുനമ്പാണ്. അവിടെ ഒന്ന് കെടുക്കടാ. അത് നമ്മളിപ്പോൾ നിൽക്കുന്ന ചെറിയ ടൂറിസ്റ്റ് പ്ലേസാണ്. ഇപ്പോൾ കോവിഡ് കാലഘട്ടം ആയതുകൊണ്ട് ഇവിടെ ഫുള്ള് ലോക്ക്ഡാണ്. ഫുള്ള് അടച്ചിട്ടേക്കുമാണ്. ഇതവിടെ റെസ്റ്റ് ഹൗസും ക്യാൻറ്റീനും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. സാമ്പ്രാണിക്കോടി എന്ന് പറയുന്നൊരു ടൂറിസ്റ്റ് പ്ലേസാണ്. ഒരു വില്ലേജാണ്. ഇപ്പോൾ ഇവിടുത്തെ അടയാളം നമ്മുടെ പ്രാക്കുളം ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിൽ കൂടെ ആണ് വേണ്ടത്. പിന്നെ ഒരു ഒരു കുരിശ് ചർച്ചിൻ്റെ ഒരു കുരിശടിയൊക്കെ ഉണ്ട്. അപ്പം ഇവിടെ ഒരു വെറൈറ്റി പ്ലേസും കാര്യങ്ങളുണ്ട്. ഇവിടെ വള്ളവും ബോട്ടും ഒക്കെ ഇറങ്ങുന്നൊരു പ്ലേസ് കാര്യങ്ങളുമാണ്. ഇപ്പം നമ്മൾ നിൽക്കുന്നതാണ്ട് ഈ മുനമ്പ് ഭാഗത്താണ്. നമ്മൾ ഇത്രയും ഉള്ളിലോട്ട് കയറി വന്ന് ഇത് ഫുള്ള് കായലാ ചുറ്റപ്പെട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ഒരു വെറൈറ്റി പ്ലേസാണ്. ഇവിടെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം കോവിഡ് ആയതുകൊണ്ട് ബോട്ടിങ്ങ് ഒന്നും നടക്കുന്നില്ല. ഇവിടെ നിന്ന് 2 ബ്രിഡ്ജ് കാണാം. ചേട്ടാ ആ ഇല്ല പാലേ ഏതാ ഓ അത് ഏതാ തെളവാപുരം ബ്രിഡ്ജാണ് കാണുന്നത്. അങ്ങ് ലോങ് ഇത് കാണാൻ പറ്റുന്നില്ല. ഇത് തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റ് ഒരു പാലമുണ്ട്. അതേതാ പാലം? കൊല്ലം ബൈപ്പാസോ? കാവനാട് ബൈപ്പാസ്.